വിശദമായ വാർത്തകൾ നോക്കാം. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിക്കായി 4.48 കോടി രൂപ കമ്മീഷൻ നൽകിയെന്ന് യുണീടാക് MD സന്തോഷ് ഈപ്പൻ ഹൈക്കോടതിയിൽ. സ്വപ്ന ആവശ്യപ്പെട്ട പ്രകാരം 5 iPhone വാങ്ങി നൽകി. ഇതിലൊന്ന് പ്രതിപക്ഷ നേതാവിനും കൊടുത്തു. ഫോൺ വാങ്ങിയതിന്റെ ബില്ലും കോടതിക്ക് കൈമാറി. CBI FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും NK ഷിജു ചേരുകയാണ്. ഷിജു, എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷ് ഈപ്പൻ ഇപ്പോൾ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അമീന, ഈ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പനെ CBI കഴിഞ്ഞ 3 വട്ടം ചോദ്യം ചെയ്തു. ഏതാണ്ട് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ സന്തോഷ് ഈപ്പൻ തന്റെ ഭാഗങ്ങൾ കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് CBIയുടെ അന്വേഷണം നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, ഈ ആക്ടിന്റെ അവിരുദ്ധമായിട്ടുള്ള നടപടിയാണ്, അതുകൊണ്ട് FIR അടിയന്തരമായി റദ്ദാക്കണം, മാത്രമല്ല കേസിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് സന്തോഷ് ഈപ്പൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വളരെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. നേരത്തെ തന്നെ വന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സന്തോഷ് ഈപ്പൻ പറയുന്നത്. ഈ കമ്മീഷൻ ഇനത്തിൽ, അതായത് UAE കോൺസുലേറ്റ് ഇത്തരത്തിൽ 140 ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ പണം കൈമാറി. ഏതാണ്ട് 14.5 കോടി രൂപയാണ് തന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിൽ 4.48 കോടി രൂപ കമ്മീഷനായി താൻ ഈ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനും അതുപോലെ സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് നൽകി, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് നൽകി എന്നുള്ളതാണ്. ഇതിൽ 3.80 കോടി രൂപ UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവിയായ ഖാലിദിനാണ് നേരിട്ട് കൈമാറിയത്. ഓഗസ്റ്റ് 2 2019 ഓഗസ്റ്റ് 2 തിരുവനന്തപുരം കവടിയാറിലെ കഫേ കോഫിയുടെക്ക് മുന്നിൽ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ വരികയും 3.80 കോടി രൂപ നേരിട്ട് കൈപ്പറ്റുകയും ചെയ്തു. അത് ഡോളറായി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഇന്ത്യൻ പണം ഖാലിദിന് കൈമാറിയതെന്ന് സന്തോഷ് ഈപ്പന്റെ ഹർജിയിൽ പറയുന്നു. മറ്റൊന്ന് 68 ലക്ഷം രൂപ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായരുടെ അക്കൗണ്ടിൽ ഐസോമോഗ് എന്ന അക്കൗണ്ടിലേക്ക് ഇടുന്നു. അത് സ്വപ്ന അടക്കമുള്ളവർക്കായിട്ടാണ് നൽകിയത്. ഭാവിയിലും ഇത്തരം കരാറുകൾ വരുമ്പോൾ അത് തനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സഹായം ചെയ്തതെന്ന് സന്തോഷ് ഈപ്പൻ ഹർജിയിൽ പറയുന്നു. പക്ഷെ ഇതുവരെ പുറത്തു വരാത്ത മറ്റൊരു സുപ്രധാന വിവരം സന്തോഷ് ഈപ്പൻ ഈ ഹർജിയിൽ വെളിപ്പെടുത്തുന്നത്, 5 iPhone കൂടി സ്വപ്ന ആവശ്യപ്പെട്ടത് പ്രകാരം താൻ വാങ്ങി നൽകി. കൊച്ചിയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് ഇത് വാങ്ങിയത്. ഇങ്ങനെ വാങ്ങി നൽകി ഈ 5 iPhone UAE നാഷണൽ ഡേയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കൊടുക്കാനാണ്, അതിലെ മുഖ്യാതിഥികൾക്കും ഡെലിഗേറ്റ്സിനും മറ്റു ഡെലിഗേറ്റ്സിനും കൊടുക്കാൻ എന്ന വ്യാജ പേരിലാണ് സ്വപ്ന തന്നെ കൊണ്ട് 5 iPhone വാങ്ങിപ്പിച്ചത്. അതിലൊരു ഫോണ് ആ ചടങ്ങിലെ മുഖ്യാതിഥിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്ക് കൈമാറിയെന്ന് സന്തോഷ് ഈപ്പൻ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ ഹർജി അവരു ദിവസം കോടതി ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയോടൊപ്പം ഈ ഹർജി കൂടി കേൾക്കാനുള്ള സാധ്യതയാണ്. സന്തോഷ് ഈപ്പൻ പ്രധാനമായും പറയുന്നത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് CBIയുടെ അന്വേഷണം, അതുകൊണ്ട് ഈ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ അടിയന്തരമായി ഇത് സ്റ്റേ ചെയ്യണം, അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അമീന, ശരി, NK ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.